നമസ്കാരം. എൻ്റെ പേര് ജെമിനി എന്നാണ്. ഞാൻ ഏറ്റുമാനൂരാണ് താമസം. സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു ജോലി. ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ദയാൽ സാറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. നല്ലശീലം നാച്ചുറൽ ഫുഡ്സ് എന്നാണ് കടയുടെ പേര്. അവിടെ ദയാൽ സാറിൻ്റെ നിർദ്ദേശപ്രകാരം കരിമ്പിൻ ജ്യൂസ്, മില്ലറ്റുകൾ, അങ്ങനെയുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാ സാധനങങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. ദയാൽ സാറിനെ എനിക്കൊരു 10-28 വർഷമായിട്ട് സാറിനെക്കുറിച്ച് അറിയാം. സാറിൻ്റെ ലേഖനങ്ങളൊക്കെ വായിച്ചാണ് ഞാൻ സാറിനെ ആദ്യം പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഒരു 2007 മുതൽ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നേരിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് കോഴ്സ് തുടങ്ങിയപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ തന്നെ ചേർന്ന് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ ഡിപ്ലോമയും കഴിഞ്ഞു. പിന്നെ സാറിൻ്റെ വാനപ്രസ്ഥം കോഴ്സും അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ സാറിൻ്റെ വാനപ്രസ്ഥം കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റുമാനൂർ എൻ്റെ കടയിലിപ്പം സാറ് പറഞ്ഞിട്ട് പല പ്രോഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജയറിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഉണ്ട്. നെല്ലിക്കാപ്പൊടി, പേരയ്ക്കാപ്പൊടി, ശർക്കര, പിന്നെ ജാം, ഗ്രീൻ ടീ, പിന്നെ മസാലപ്പൊടികൾ, ഇങ്ങനെ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ ഞാൻ ആളുകൾക്കൊക്കെ സാറിൻ്റെ സ്റ്റുഡൻസിനൊക്കെ ആവശ്യം പ്രകാരം പാഴ്സലായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നവരുമുണ്ട്. ഇനി എൻ്റെ ശിഷ്ടജീവിതം സാറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള അതിനായിട്ട് ഞാൻ നീക്കി വച്ചിരിക്കുകയാണ്. എല്ലാവരിലും സാറിൻ്റെ ഈ ആശയങ്ങൾ എത്തിക്കുക, എല്ലാവർക്കും ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക, എല്ലാവർക്കും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ ആരോഗ്യത്തിലൂടെ ആനന്ദം ലഭിക്കുക, അത് സാറിൻ്റെ ഒരു ലക്ഷ്യം. ആനന്ദം, എല്ലാവർക്കും ആനന്ദം കൈവരിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് ഞാനും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം സ്വീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലശീലം നാച്ചുറൽ ഫുഡ്സ് കൂടാതെ നല്ലശീലം കർഷക മിത്രം എന്ന് പറഞ്ഞ ഒരു അനുബന്ധ സ്ഥാപനം കൂടെ നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് കൃഷിക്ക് ആവശ്യമായ, ജൈവകൃഷിക്ക് ആവശ്യമായ വളങ്ങൾ, പ്രത്യേകിച്ച് ദയാൽ സാറ് പറയുന്ന മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായിട്ട്, മണ്ണിൻ്റെ pH നിലനിർത്താനായിട്ട് നമ്മൾ പച്ചക്കക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുമ്മായമല്ല, കുമ്മായം ഇട്ടാലും മണ്ണിലുള്ള സൂക്ഷ്മജീവികളെല്ലാം നശിച്ച് മണ്ണ് മരിച്ച മണ്ണായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പച്ചക്കക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കായലിലെ കക്കായും കടലിലെ കക്കായും, കടലിലെ കക്കയ്ക്ക് കുറച്ചും കൂടെ ഗുണം കൂടുതലുണ്ട്. ഇത് രണ്ടും നമ്മുടെ അടുത്ത് ലഭ്യമാണ്. പിന്നെ ജൈവകൃഷിക്ക് ആവശ്യമായ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, കോഴിക്കാട്ടം, ആട്ടിൻകാട്ടം, ഇങ്ങനെയുള്ള ഒരു വിധപ്പെട്ട എല്ലാ വളങ്ങളും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ജൈവകൃഷിയിലേക്ക് നയിക്കുക, എല്ലാവരും ശുദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക, എല്ലാവർക്കും ശുദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക, ഇത് മുൻനിർത്തിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും എൻ്റെ നല്ലശീലം നാച്ചുറൽ ഫുഡ്സ് ആൻഡ് കർഷക മിത്രം സന്ദർശിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. Thank you.